Hi. Another class, let's see verbs. Verb ennu parnal endanu? Verb, kriya, action word. Action word. Nammal parayallo pravartigal endengil oru karyam cheyyunnathu adanu kriya verb ennallathu kondu uddeshikkunnu. Ennu parnal come, go, play, eat, walk, sit. Run, jump, cut, chop, see, drink, anything, play, cry, laugh, smile, cut, paste, stick, read, write, all these verbs. Verbs pala formukalokke undu. അല്ലേ, കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഐ എൻ ജി ഫോം ഒരു ഫോമാണ്, വേർബിന് ഐ എൻ ജി ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പം എങ്ങനെയാവും? ഗോയിങ്, കമ്മിങ്, സ്പീക്കിംഗ്, ഈറ്റിംഗ്, പ്ലേയിങ്, റൈറ്റിംഗ്, ഡൂയിങ്, റണ്ണിങ്, ഐ എൻ ജി ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഐ എൻ ജി ചേർത്ത് കഴിഞ്ഞാൽ അതിനർത്ഥം ആ കാര്യം നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. റിപ്പീറ്റഡ് ആയിട്ട് നടക്കുക, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക, റിപ്പീറ്റഡ് എന്നല്ല, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക, ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എഴുതിക്കൊണ്ടിരിക്കുക, റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക എന്നുള്ള അർത്ഥമാണ്. റൈറ്റിംഗ് എഴുതിക്കൊണ്ടിരിക്കുക, സ്പീക്കിംഗ് സംസാരിച്ചു കൊണ്ടിരിക്കുക, പ്ലേയിങ് കളിച്ചു കൊണ്ടിരിക്കുക, ഈറ്റിംഗ് തിന്നുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇതാണ് ഒരു കാര്യം. നമുക്കറിയാവുന്ന വേർബുകളൊക്കെ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യണം, നമുക്കറിയാത്ത വേർബുകൾ അത്യാവശ്യമുള്ളതൊക്കെ ഒന്ന് പഠിക്കണം. കാരണം ഞാൻ മുൻപ് നൗണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് ധാരാളം നൗണുകൾ അറിയാം, എന്നുവെച്ചാൽ പേരുകൾ അറിയാം, സ്ഥലത്തിൻ്റെയും ആളുകളുടെയും വസ്തുക്കളുടെയും ജീവികളുടെയും പക്ഷികളുടെയും ഒക്കെ പേരുകൾ ധാരാളം അറിയാം. ഇതേപോലെ തന്നെ ധാരാളം വേർബുകളും നമുക്കറിയാം. അപ്പം ഞാനീ പറഞ്ഞ വേർബുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വേർബ്സാണ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു 25 വേർബുകൾ അങ്ങനെ നമുക്ക് ലിസ്റ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 100 വെർബുകൾ ലിസ്റ്റുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു 500 വെർബുകൾ വരെയുള്ള ലിസ്റ്റ് നമ്മളുടെ അടുത്തുണ്ട്. നിങ്ങൾ ചോദിക്കും 500 വെർബുകളൊക്കെയോ? നിങ്ങൾ ആ ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, അതിലുള്ള മിക്കവാറും വാക്കുകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വാക്കുകൾ. ഒരു ശതമാനം വാക്കുകൾ നിങ്ങൾക്ക് അറിയാം, പക്ഷേ ഒരു ചെറിയ സംശയം, വളരെ കുറച്ച് വാക്കുകൾ മാത്രമായിരിക്കും ഒന്ന് ചിലപ്പോൾ ഒന്ന് പഠിക്കേണ്ടതായിട്ടുള്ളത്, മനസ്സിലാക്കുന്നത്, ഉപയോഗിച്ച് നോക്കേണ്ടതൊക്കെ ആയിട്ടുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് യു ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു ഡു ദാറ്റ്. അത് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഗ്രൂപ്പിലുണ്ടായിരിക്കും. അപ്പം വേർബ്സ് എന്നുള്ളത് എന്താണ്? ക്രിയയാണ്. ഐ എൻ ജി ഇട്ട് കൊടുത്താൽ കണ്ടിന്യൂസ് ആയി പല മിക്കവാറും വെർബുകളൊക്കെ ഇ ഡി ഇട്ട് കൊടുത്താൽ പാസ്റ്റ് ആവും. വേർബിനൊരു ഇ ഡി ഇട്ട് കൊടുത്താൽ പാസ്റ്റ് ഫോമായി കിട്ടും. അപ്പോൾ വാക്ക് വാക്ക്ഡ് ആണ്, വർക്ക് വർക്ക്ഡ് ആണ്, പ്ലേ പ്ലേഡ് ആണ്, അതേപോലെ പിന്നെ ധാരാളം വാക്കുകൾ അതൊക്കെ ഇ ഡി ഇട്ട് കൊടുത്താൽ പാസ്റ്റായി മാറും. അതിനെ നമ്മൾ റെഗുലർ വേർബ്സ് എന്ന് വിളിക്കും. പിന്നെ ഇറഗുലർ വേർബ്സ് ഉണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇ ഡി ഇട്ട് കൊടുത്താൽ അത് പാസ്റ്റ് ആവില്ല, പിന്നെയോ അതിൻ്റെ ഫോം അങ്ങ് മാറിപ്പോകും. നേരത്തെ നമ്മൾ നൗണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു, പൊതുവെ നൗണിന് എസ് ഇട്ട് കൊടുത്താൽ പ്ലൂരൽ ആവും, അവിടെ എസിന് പകരം ചിലപ്പം വേർഡന്നെ മാറിപ്പോകുന്നു. അപ്പോൾ ഉദാഹരണം പറഞ്ഞു, എന്താ ഇപ്പം പേഴ്സൺ എന്ന് പറഞ്ഞാൽ വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ, അതിൻ്റെ പ്ലൂരലായിട്ട് വരുന്നത് പേഴ്സൺസ് അല്ല, പ്ലൂരലായിട്ട് വരുന്നത് പീപ്പിൾ എന്നാണ്. അങ്ങനെ വാക്ക് തന്നെ മാറിപ്പോകും. അതല്ലെങ്കിൽ എസിന് പകരം ഇപ്പം മാൻ ഉള്ളത് മെൻ ആയി മാറും. അതേപോലെ പിന്നെ ഇപ്പം വുമൻ എന്നുള്ളത് വിമൻ എന്നായി മാറും. അതല്ലെങ്കിൽ ഇപ്പോൾ ചില വാക്കുകളൊക്കെ അങ്ങനെ എന്താ ആ വേർഡ് തന്നെ ഒന്ന് മാറിപ്പോകുന്ന അവസ്ഥ. ഇതേപോലെ ഇംഗ്ലീഷിൽ വേർബ്സിലും ഇതേ കേസ് വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോർഗെറ്റ് ആണ് ഈ ഫോർഗോട്ട് എന്നാണ്, സേ സെഡ് എന്നാണ്. അതേപോലെ തന്നെ ഈറ്റ് എയ്റ്റ് ആണ്,
റീഡ് എന്നുള്ളത് റീഡ് തന്നെയാണ് എഴുതുക, പക്ഷെ റെഡ് എന്നാണ് വായിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഈ ഇ ഡി ടു കൊടുത്താൽ അതല്ലെങ്കിൽ ഇങ്ങനെ പാസ്റ്റ് വേർഡ് അതിൻ്റെ അർത്ഥം എന്താ? ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. ഗോ പോവുക, വെൻഡ് പോയി. അപ്പം ഐ വെൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി എന്നാണ്. പ്ലേ കളിച്ചു, പ്ലേഡ് കളിച്ചു, സോറി പ്ലേ കളിക്കുക, പ്ലേഡ് കളിച്ചു. സേ പറയുക, സെഡ് പറഞ്ഞു, ഐ സെഡ് ഞാൻ പറഞ്ഞു എന്നർത്ഥം. ഇങ്ങനെ ഈ പാസ്റ്റ് വേർഡുകൾ നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. വിൽ ബി ഹാവിംഗ് ഡീറ്റെയിൽഡ് സെഷൻ ഓൺ ദാറ്റ്, അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. പിന്നീട് നമുക്ക് മൂന്നാമത്തെ ഒരു ഫോം എന്നുള്ള പി പി ഫോം ഉണ്ട് അല്ലേ, അതും നമ്മൾ പിന്നീട് നമ്മളുടെ എന്താ പറയുക കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അവസ്ഥയിൽ പെർഫെക്റ്റ് ടെൻസുകളിലൊക്കെ ധാരാളമായിട്ട് അതും വരുന്നുണ്ട്. അത് പിന്നീട് പഠിച്ചാൽ മതി. ഇനിയിപ്പോൾ അത് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അങ്ങനെ ഇനിയിപ്പോൾ മൂന്നാമത്തെ ഫോം അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും പേടിക്കേണ്ട. പണ്ട് അങ്ങനെയാണല്ലേ, മൂന്ന് ഫോമുകളായിട്ടാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പിന്നെ പി പി ഫോം എന്ന് പറഞ്ഞിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ മൂന്നാമത്തെ ഫോം അറിയണമെന്ന് ഇപ്പോൾ ഒരു നിർബന്ധമില്ല. നിങ്ങൾ അറിയില്ലെങ്കിൽ അങ്ങനെ തന്നെ വിട്ടേക്ക്, അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. ജസ്റ്റ് ഇപ്പം ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് വേർബ്സ് എന്നുള്ളൊരു സംഗതിയുണ്ട്, അത് നമ്മൾ വൊക്കാബുലറിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം, പഠിച്ചു വെക്കണം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേർബുകൾ, നമ്മൾ ഏറ്റവും കൂടുതൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വേർബുകൾ ഒന്ന് പഠിച്ചാൽ മതി. പഠിച്ചാൽ മതി ഇൻ ദ സെൻസ് നാളെ തന്നെ വേർബിന്റെ ലിസ്റ്റ് എടുത്തിട്ട് കാണാതെ അങ്ങ് പഠിക്കാൻ അർത്ഥം എന്നാണോ? നെവർ, ഡോണ്ട് ഡു ദാറ്റ്, അത് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് വേർബ്സിനെ ഉപയോഗിക്കാനുള്ള വഴികൾ. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റീസിലൊക്കെ ധാരാളമായിട്ട് അത് വരും. അപ്പൊ അതങ്ങ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ദാറ്റ്സ് ഇറ്റ്, പിന്നെ നിത്യജീവിതത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, so that's all about this verbs. അപ്പം ഇനിയുള്ള ക്ലാസ്സുകൾക്ക് നമുക്ക് ധാരാളം വേർബുകൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് വേർബ് എന്താണെന്നുള്ള ചെറിയ ഐഡിയ ഇന്നത്തെ ഈ വീഡിയോയിൽ തന്നത്. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് വേർബ്സിനെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി ഗ്രൂപ്പിലേക്ക് പോകാം. താങ്ക് യു.